കോർപ്പറേറ്റുകളുടെ കൈക്കൂലി കൈപ്പറ്റി കേരളയിൽ വിരുദ്ധ സമരം നടത്തി എന്ന ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഡിവൈഎഫ്ഐ സഖാക്കൾ. സിൽവർ ലൈൻ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ഐ ടി കോർപ്പറേറ്റുകളിൽ നിന്ന് 150 കോടിയോളം രൂപ കൈക്കൂലി വാങ്ങി എന്ന് ഉയർന്നുവന്ന ആരോപണം ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ ഐ ടി മേഖലയടക്കമുള്ള വിവിധ മേഖലകളിൽ യാത്രാ പ്രശ്നം ഉൾപ്പെടെ പരിഹരിച്ച് അടിസ്ഥാന ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി തൊഴിലും നിക്ഷേപവും എത്തിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച കേരളയിൽ പദ്ധതിക്കെതിരെ നടത്തിയ സമരം കേരള ജനതയോടുള്ള വെല്ലുവിളിയായിരുന്നുവെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ അതിവേഗ പാതകളോട് യാതൊരു പ്രശ്നവുമില്ലാത്ത കോൺഗ്രസും ബി ജെ പിയും കേരളത്തിൽ മാത്രം ഇത് അനുവദിക്കില്ല എന്ന നിലപാടെടുത്തത് അന്ന് തന്നെ സംശയാസ്പദമായിരുന്നു എന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നു. പി വി അൻവറിന്റെ ക്യാപ്സ്യൂൾ ഇവരൊക്കെ വാരി വിഴുങ്ങിയതിന്റെ ഇഫക്റ്റ് അപാരം തന്നെ. പി വി അൻവറിനെ ഡിവൈഎഫ്ഐക്കാർ അവരുടെ ഉപദേഷ്ടാവായി നിയമിക്കണമെന്നാണ് ഒരു ഇത് എങ്കിൽ ഡിവൈഎഫ്ഐ ജിൽജില്ലായി കത്തിക്കയറുക തന്നെ ചെയ്യും. ഇതാ ഡിവൈഎഫ്ഐ നേതാക്കൾ ഇങ്ങനെയും പറയുന്നു, കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പിന് പിറകിൽ കോർപ്പറേറ്റുകൾ ഒഴുക്കിയ പണമായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് കർണാടക കേന്ദ്രീകരിച്ചുള്ള ഐ ടി കോർപ്പറേറ്റുകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപയുടെ കൈക്കൂലി 3 തവണകളായി കൈപ്പറ്റി എന്നതും അതിന്റെ ഇടനില നിന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാലാണെന്നതും ഏറെ ഗൌരവതരമാണ്. വികസന സ്വപ്നങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും യുവാക്കളുടെ തൊഴിലവസരം ഇല്ലാതാക്കുകയും കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി കേരളത്തെ വഞ്ചിക്കുകയും ചെയ്ത വി ഡി സതീശനെതിരെ ഉചിതമായ അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പ്രസിഡന്റ് വി വസീഫും പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അഴിമതി ആരോപണം കേട്ട ശേഷം അത് ഉന്നയിച്ച അംഗത്തെ എതിർപക്ഷം എഴുന്നേറ്റ് നിന്ന് തൊഴുന്നത് ഇതുവരെ കേരള നിയമസഭ കണ്ടിട്ടില്ലെന്നാണ് മാധ്യമപ്രവർത്തകൻ സുജിത് നായർ തന്റെ കോളത്തിൽ എഴുതിയത്. പി വി അൻവറിന് ആ അത്യപൂർവ ആദരം ഏറ്റുവാങ്ങാൻ ഏതായാലും ഭാഗ്യമുണ്ടായി എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. നമ്മുടെ നിയമസഭ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ എങ്ങനെയാവും വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയും ആശീർവാദത്തോടെയും പി വി അൻവർ എം എൽ എ വി ഡി സതീശനെതിരെ നടത്തിയ അതിക്രൂരമായ കടന്നാക്രമണം എന്നാണ് മാധ്യമപ്രവർത്തകനായ ജി ശക്തിധരൻ പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിന് തുനിഞ്ഞിറങ്ങിയത് എന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. ഇതേ കാരണം തന്നെയാണ് ഡോക്ടർ മാത്യു കുഴൽനാടിനോട് സഭയിലും തെരുവിലും കാണിച്ചതും. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ വാ തുറന്നാൽ പിന്നെ മിച്ചം വെക്കില്ല, ഫാസിസത്തിന്റെ താണ്ഡവ നൃത്തം തന്നെ അവിടെ തുടങ്ങും. അതാണ് നിയമസഭയിൽ കണ്ടത്. പക്ഷേ അൻവറെപ്പോലെ ഒരു നൃശംസനെ മാത്രമേ ഈ കൊടും ക്രൂരതയ്ക്ക് കിട്ടിയുള്ളൂ എന്നത് ഈ ദൗത്യത്തിന്റെ വിശ്വാസ്യത തകർത്തു കളഞ്ഞു. വി ഡി സതീശനെ സഭയിൽ രാഷ്ട്രീയമായി ഒതുക്കാൻ എന്തെല്ലാം കാരണങ്ങൾ പറയാം. ഇന്നത്തെ സഭയിൽ പോലും അൻവറിന്റെ ക്യാപ്സ്യൂൾ ഭക്ഷിച്ച് രഹസ്യമായി കോൾമേയർ കൊണ്ട കോൺഗ്രസ് അംഗങ്ങൾ ഉണ്ടാകാം. അതാണ് കോൺഗ്രസ്. പക്ഷേ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെ അകാരണമായി പക തീർക്കാൻ വ്യക്തിഹത്യക്ക് വാണോങ്ങുമ്പോൾ അതിലൊരു മനുഷ്യത്വമില്ലായ്മ നിഴലിടുന്നുണ്ട്. അൻവർ സഭയിൽ ചുരുൾ നിവർത്തിയ കഥയുടെ ആയുസ് കണ്ണു ചിമ്മുമ്പോൾ അവസാനിക്കുന്നതാണ് എന്ന് അൻവറിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാകുമായിരുന്നു. ഈ കഥയ്ക്ക് അൻവറിന്റെ നിലവാരം പോലും ഇല്ലാതെ പോയി. സഭയിലും നീതിപീഠത്തിനു മുന്നിലും ഇത്രയേറെ കൊടിയ അഴിമതി ആരോപണങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അൻവറിനെ മുഖ്യമന്ത്രി കരുവാക്കിയത് വീണ്ടും വിചാരമില്ലാത്ത നടപടിയായി പോയി. ഇത് ചെയ്യരുതായിരുന്നു മുഖ്യമന്ത്രി, ഇത് വെറും തറ പരിപാടിയായി പോയി. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സി പി എം എന്നും ശക്തിധരൻ നിരീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.